നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം എത്രയോ എത്രയോ കോടിക്കണക്കിന് സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, എത്രയെത്ര കമ്പനികൾ ഇന്ത്യയിലും മറ്റും വന്ന് നിക്ഷേപം നടത്തി പ്രവർത്തിക്കുന്നു. നമ്മുടെ സാമ്പത്തിക സ്രോതസ്, പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന രീതിയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി മാറിയതും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഭരണ സംവിധാന ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ ഇവിടെ ചിലർക്ക് ചൊറിയും. അത് പ്രധാനമായിട്ടും ഗുജറാത്തിനെ കുറിച്ചും ഉത്തർപ്രദേശിനെ കുറിച്ചും പറയുമ്പോഴാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാക്രികൾക്ക് ചൊറിയുന്നത്. അവർ പോക്രോം പോക്രോം എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൻ്റെ അവസ്ഥ എന്ത്, മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ത് എന്നൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മാത്രം മനസ്സിലാകും. ഇവിടെ വ്യവസായം തുടങ്ങാൻ വരുന്നവനെ കൂടെ തല്ലി ഓടിക്കുകയാണ്. അന്നേരം സി ഐ ടി യുക്കാർ വന്ന് കൊടികുത്തും, എ ഐ ടി യു സി കാർ വന്ന് കൊടികുത്തും, ഭീഷണിപ്പെടുത്തും, ഡി വൈ എഫ് ഐ ഗുണ്ടകൾ കടയടിച്ച് തകർക്കും. ഇവിടെ പല പോക്കൃത്തരങ്ങളും കാണിക്കും. ഉദ്യോഗസ്ഥന്മാർ, ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി ചോദിക്കും, കൈക്കൂലി വാങ്ങിക്കും. ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് എത്ര പേര്, കേരളത്തിൽ നിന്ന് എത്ര വ്യവസായികളാണ് ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും ഒക്കെ പോയി വ്യവസായം തുടങ്ങി വിജയിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഗുജറാത്തിലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. 30 ലക്ഷം യൂണിറ്റുകൾ കയറ്റുമതി ചെയ്ത് പുതിയ ചരിത്രം കുറിച്ച് ഹോണ്ട ടു വീലേഴ്സ്. 2001 ആദ്യ മോഡൽ ആക്ടിവയിലൂടെയാണ് ഹോണ്ട കയറ്റുമതി ആരംഭിച്ചത്. ഹോണ്ട ആക്ടിവ, ഹോണ്ട ആക്ടിവ, ഹോണ്ട ഡിയോ തുടങ്ങിയ, ഹോണ്ട എറ്റേണോ തുടങ്ങിയ മറ്റ് മോഡലുകൾ അവർ നിർത്തി. കയറ്റുമതി തുടങ്ങി 21 വർഷത്തിലാണ്. 30 ലക്ഷം യൂണിറ്റ് നേട്ടം. 2016 ഹോണ്ടയുടെ കയറ്റുമതി 15 ലക്ഷം കടന്നത്. 3 മടങ്ങ് വേഗത്തിൽ അടുത്ത 15 ലക്ഷം കയറ്റുമതി തികയ്ക്കാൻ 5 വർഷം മാത്രമേ എടുത്തുള്ളൂ. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ സ്കൂട്ടർ കയറ്റുമതി ആണ് നടന്നത്. ഇവരുടെ ഗുജറാത്തിലെ വിത്തലാപ്പൂരിലുള്ള ഇവരുടെ ഫാക്ടറിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്തിലെ വിത്തലാപ്പൂരിലാണ്. 2021 കമ്പനി ഒരു പുതിയ വിദേശ ബിസിനസ് വിപുലീകരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, യൂറോപ്പ് തുടങ്ങിയ വികസിത വിപണികളിലേക്ക് കൂടി ആഗോള കയറ്റുമതി നടത്തുന്നത്. ഒറ്റ മോഡലിൽ തുടങ്ങി, ഹോണ്ട ആക്ടിവ എന്ന ഒറ്റ മോഡലിൽ തുടങ്ങി 18 മോഡലുകളാണ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് ഹോണ്ട ഡിയോ എന്ന മോഡലാണ്. കൃത്യമായി തന്നെ ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗുജറാത്തിലെ അവരുടെ ഫാക്ടറി ഏറ്റവും കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട്. കാരണം ഗുജറാത്ത് സർക്കാർ ഏറ്റവും നല്ല പിന്തുണയാണ് അവർക്ക് കൊടുക്കുന്നത്, എല്ലാവിധത്തിലുള്ള പിന്തുണയും. ജപ്പാൻ കമ്പനിയാണല്ലോ, ജപ്പാൻ കമ്പനിക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കാനുള്ള അവർക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധ ടാക്സ് ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോണ്ടയ്ക്ക് കൊടുക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ വികസനം വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇത് കേരളത്തിലായിരുന്നെങ്കിലോ ഹോണ്ട കമ്പനി ഇവിടുന്ന് ഷട്ടറിട്ട് എങ്ങോട്ട് ഓടിപ്പോയേനെ. ഇവിടെ പ്രവർത്തിക്കുന്നവനെ പോലും ഇവിടെ ഉള്ളവനെ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. അന്നേരം വരും പണിയായിട്ട്. ഹോണ്ടയുടെ ഈ ഫാക്ടറി, ഈ വിത്തലാപ്പൂരിലുള്ള ഫാക്ടറി ഇവിടെ തിരുവനന്തപുരത്തോ എറണാകുളത്തോ കൊച്ചിയിലോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ ആയിരുന്നെങ്കിൽ ഹോണ്ട തെണ്ടിപ്പോയേനെ.